തുടർഭരണം ഇടതുപക്ഷം ഉറക്കത്തിൽ കണ്ട സ്വപ്നമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സഭാധ്യക്ഷന്മാരുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് ഭിന്നിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ഒരു സീറ്റെങ്കിലും ലഭിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മത്സരിക്കുന്നതെന്നും യു ഡി എഫ് 80 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി 24നോട് പറഞ്ഞു. അവസാന നിമിഷങ്ങളാണ് പരസ്യപ്രചാരണത്തിന്റെ. എന്താണ് യു ഡി എഫിന്റെ ഒരു സാധ്യതകൾ? അവസാനത്തോടടുക്കുമ്പോൾ, അവസാന മിനിറ്റിനോടടുക്കുമ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടി വരുന്നു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ്. കാരണം കൊല്ലം, തിരുവനന്തപുരം, അതുപോലെ തന്നെ ആലപ്പുഴ തുടങ്ങിയ ആ ഭാഗത്തുള്ള ജില്ലകൾ, അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂർ, ഇവിടെ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ട് വളരെ സന്തോഷമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് വേവ് വന്നോ, ഒരു തരംഗം വന്നോ, അതേപോലെ ഒന്നിലേക്ക് പോകുന്നു എന്നാണ് തോന്നുന്നു. എത്ര സീറ്റുകൾ വരെ യു ഡി എഫ് പിടിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? യു ഡി എഫ് ഒരു 80-ൻ്റെ മുകളിൽ സീറ്റ് ഇപ്പോൾ കണക്കുകൂട്ടി ഞങ്ങൾ പറയുന്നുണ്ട്. ഞാൻ സാധാരണ കണക്ക് കൂട്ടി പറയാറില്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ കണക്ക് 80-ൻ്റെ മുകളിൽ ഉറപ്പാണ്. പിന്നെ അത് മേലോട്ട് പോകും. ഒരു തുടർ ഭരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും ഈ ഘട്ടത്തിൽ ഇടതുപക്ഷം പ്രധാനമായും പ്രചരണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാചകം. അത് അവർ കഴിഞ്ഞുപോയ ഒരു സ്വപ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് ഉറക്കത്ത് കണ്ടത് ഇപ്പോഴും പറയുക, അത് അവർക്കില്ല. അവർ യഥാർത്ഥത്തിൽ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് അവർ ഉണർന്നത്. ഉണർന്നപ്പോൾ യു ഡി എഫ് ബഹുദൂരം മുമ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ സ്വപ്നം അവർക്കില്ല. പലതവണ സഭകളുമായി ചർച്ച നടത്തിയപ്പോൾ ഒരു ഇടനിലക്കാരനായിരുന്നു. ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് ഭിന്നിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രചാരണം. അതെങ്ങനെ, എത്രത്തോളം? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല. എവിടെയുള്ളത്? ഞാനും എല്ലാ മധ്യ തിരുവിതാംകൂറിലെ എല്ലാ സഭാ മേലധ്യക്ഷന്മാരുമായിട്ട് സംസാരിച്ച ആളാണ്. വളരെ മണിക്കൂറുകൾ ഇരുന്ന ആളാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. അത് അവരെ പേരിൽ ആരോപിക്കപ്പെടുന്നതാണ്. കുറേ വിഷയങ്ങളുണ്ടായിരുന്നു, അത് അവർ ചർച്ച ചെയ്തു. അതൊക്കെ ഞങ്ങൾ മാനിഫെസ്റ്റോയിലും അല്ലാതെയൊക്കെ അഡ്രസ്സ് ചെയ്തു. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ട്രഡീഷൻ ഞങ്ങൾ തുടരും. കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കേരള കോൺഗ്രസ് ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല, ഒരു സീറ്റിന് വേണ്ടി പോരാടുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോയ ഈ ഒരൊറ്റ സീറ്റിന് വേണ്ടിയിട്ട്, ഒറ്റ സീറ്റിന് വേണ്ടി. എവിടെ അല്ലേ അവർ ജയിക്കുക? ഇടുക്കിയിൽ ഇടുക്കി സീറ്റ് ജയിക്കൂല, ഉറപ്പ്. അതേപോലെ തന്നെ മിക്ക കടുത്തുരുത്തി, ഇതൊക്കെ എല്ലാവരും ജയിക്കേണ്ടത്, ജയിക്കൂല, ഉറപ്പിച്ചോളൂ. അപ്പോൾ ഒരു സീറ്റിന് വേണ്ടി പോരാടുകയാണ് അവർ. എന്തായാലും ഇത്തവണയും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ് യു ഡി എഫിൻ്റെ പ്രധാന സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം അഷ്കർ അലി, 24, മലപ്പുറം.